ചരിത്ര ശബ്ദരേഖയെക്കുറിച്ച് ഒരു 10-15 മിനിറ്റ് സംസാരിക്കണമെന്ന് ജയരാജ് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സംശയം തോന്നി. ഇത്ര വിശാലമായ ഈ വിഷയം 10 മിനിറ്റിൽ എങ്ങനെ ഒതുക്കാൻ പറ്റും? എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആദ്യത്തെ ചലച്ചിത്രം ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം 125 വർഷമായി. ആ സിനിമയും ഇന്നത്തെ സിനിമയും കൂടിയുള്ള ഭയങ്കരമായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സാങ്കേതികതയിലാണ്. അതൊരു ഗജഗജാന്തര വ്യത്യാസം തന്നെയാണ്. ആദ്യമായ ഇറങ്ങിയ സൈലൻറ്റ് ഫിലിമുകൾക്കും ശബ്ദരേഖ ഉണ്ടായിരുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്ന് ആ സിനിമ കാണിക്കുമ്പോൾ ഒരാൾ ഒരു നറേറ്റർ ഉണ്ടാവും, വിളിച്ചു പറയൽകാരൻ, മലയാളത്തിൽ വിളിച്ചു പറയൽകാരൻ തന്നെയാണ് അങ്ങേരെ പറഞ്ഞിരുന്നത്. അതുപോലെ കുറേ സംഗീത വിദ്വാൻമാർ സംഗീതം വായിക്കും. അപ്പോൾ അന്നത്തെ ശബ്ദരേഖ ഈ നറേറ്ററിലും ഈ സംഗീതകാരന്മാരിലും പിന്നെ പ്രേക്ഷകരുടെ മനസ്സിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശബ്ദരേഖ സിനിമയിൽ വരണം, സിനിമയുടെ കണ്ടൻ്റായി മാറണം എന്നുള്ള ഒരാഗ്രഹം അന്നേ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടായിരിക്കാം ഈ തോമസ് ആൽവ എഡിസൻ്റെ ഒരു ശബ്ദലേഖന ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് ഉപയോഗിച്ചിട്ടാണ് അന്ന് ചില സിനിമകളിൽ ശബ്ദരേഖ ഉണ്ടാക്കിയത്. ആ ജാസ് സിംഗർ ഡോൺ ജുവാൻ മുതലായ സിനിമകളെപ്പറ്റി എല്ലാവർക്കും അറിയാലോ. ഈ ജാസ് സിംഗറിലും ഡോൺ ജുവാനിലൊക്കെ ഇതാണ് ഈ ഉപകരണമാണ് ഉപയോഗിച്ചത്. പക്ഷേ അത് കൂടുതൽ നിലനിന്നില്ല. കാരണം അത് അന്ന് ഇലക്ട്രോണിക്സ് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, ശബ്ദം ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഈ സിനിമയും സിനിമയിലെ വിഷ്വൽസും സൗണ്ടും കൂടി സിങ്ക്രണൈസ് ചെയ്യാൻ വളരെ പാടായിരുന്നു. അത് വലിയ ലബോറിയസ് പ്രോസസ്സായിരുന്നു. അതുകൊണ്ട് അത് കാലക്രമേണ സിസ്റ്റം ഇല്ലാതായി എന്ന് തന്നെ പറയാം. പിന്നീട് വന്നതാണ് ചലച്ചിത്രത്തിൽ തന്നെയുള്ള പ്രതലത്തിൽ തന്നെയുള്ള ശബ്ദരേഖ. ഈ ശബ്ദരേഖ ചലച്ചിത്രത്തിൻ്റെ ആ പ്രതലത്തിലുള്ള ശബ്ദരേഖ 100 കൊല്ലം എക്സിസ്റ്റ് ചെയ്ത് ഈവൻ ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ട്രാക്സ് വരെ അതിൽ റെക്കോർഡ് ചെയ്തിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം. ഒരു മോണോ ശബ്ദരേഖയ്ക്കുള്ള സ്ഥലത്ത് അതേ സ്പേസിൽ ഡോൾബി ഡിജിറ്റൽ ട്രാക്സ് വരെ ഒരു 10-25 കൊല്ലം മുമ്പ് വരെ റെക്കോർഡ് ചെയ്തിരുന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര അത്ഭുതകരമായ ഒരു സംഗതിയാണ്. ഈ ശബ്ദം സിനിമയിൽ വരുന്നത് അന്ന് വളരെയധികം ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവർ പലർക്കും അതിനെതിർപ്പ് അഡാപ്റ്റേഷൻ ചേഞ്ച് ഉണ്ടല്ലോ. എന്നാലും ആദ്യം എതിർപ്പുണ്ടായിരുന്നു, പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ എതിർപ്പുള്ളപ്പോൾ നടന്ന ഒരു ആ എതിർപ്പിനെ പറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമയുണ്ട് മൈക്കൽ എഗ്നോവേഷ്യസിൻ്റെ ആർട്ടിസ്റ്റ് എന്ന സിനിമ 2012 ഓസ്കാർ കിട്ടിയത്. ആ സിനിമയിലുള്ള നടൻ തൻ്റെ ശബ്ദം സ്ക്രീനിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നത് കേട്ടാൽ ആൾക്കാർ തന്നെ റിജക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഭയചകിതനായിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സിനിമയിൽ നിന്ന് തന്നെ ഏകദേശം ഔട്ടായ പോലെ ആകുമ്പോഴാണ് വേറൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നതും വീണ്ടും ശബ്ദത്തോട് സമരസപ്പെട്ട് തിരിച്ചു വരുന്നത്. ഈ സിനിമ ശരിക്കും പറയുന്നത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാര്യമാണ്. കാരണം സിനിമയിൽ ശബ്ദം വരുമ്പോൾ ഇന്നും ഏതൊരു അഡാപ്റ്റേഷൻ ടു ചേഞ്ച് ഉണ്ട്, ഏത് പുതിയ സിസ്റ്റം വരുമ്പോഴും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊരു മടിയുണ്ട്. അതന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ടെക്നോളജി നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ടെക്നോളജി നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ശബ്ദത്തിന് എന്താണ്, ശബ്ദവും വിഷ്വലും കൂടി എന്താണ് പ്രത്യേകത? ഒരു നല്ല സംവേദനക്ഷമമാണ് ആയ ഒരു സീൻ എന്ന് പറയാം. ഏതൊരു മൂവിയിൽ നിന്ന് വസ്തുവിനും അതിൻ്റേതായ ശബ്ദമുണ്ട്. ഇത് സംവേദനക്ഷമമാക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് കോംപ്ലിമെൻ്ററി ആവണം രണ്ടും. എന്നാലേ നമുക്കത് അതിനെ എന്താ പറയുക, സർഗാത്മകമാകാൻ പറ്റും. അതാണ് ഒരു സൗണ്ട് ഡിസൈനർ അല്ലെങ്കിൽ നല്ലൊരു സംവിധായകൻ്റെ ശബ്ദരേഖയുടെ കൺസീവ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിസ്. പണ്ടൊക്കെ എല്ലാം ഒരു മോണോ സിസ്റ്റം ആയിരുന്നല്ലോ, ഇതേപോലെ 5.1 ഒന്നും ഒന്നില്ല. അപ്പോൾ ഈ നമുക്ക് ആ ശബ്ദരേഖയുടെ വന്ന ആ മാറ്റം, ആ മോണോ സിസ്റ്റത്തിന് ഇന്നേക്ക് വന്ന മാറ്റത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ആ മാറ്റത്തിലെ കുറേ ഭാഗത്ത് ഞാനുണ്ടായിരുന്നു. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്റ്റുഡിയോക്കെ അകത്ത് വെറും ഒരു മെഷീൻ, ഒരു സിംഗിൾ ട്രാക്ട് റെക്കോർഡ് ചെയ്ത് അവസാനം ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം 5.1 ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഹോൾ ഗാമട്ട് ഓഫ് ഈ ചേഞ്ച് ഞാൻ കുറച്ച് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ സൗണ്ട് എഞ്ചിനീയർസ്, ഇപ്പോൾ ഹരികുമാർ ആണെങ്കിൽ ഹരികുമാർ ഈവൻ അറ്റ്മോസ്ഫിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു വളരെ ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ വളരെ പ്രിമിറ്റീവാണെന്ന് തോന്നുന്ന ഒരു സംഗതിയിൽ നിന്ന് ഈ നിലയ്ക്കുള്ള എല്ലാ സ്റ്റേജിൽ കൂടി കടന്നുപോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇത്ര വലിയൊരു മാറ്റം
ഈ സിനിമയുടെ വേറൊരു മേഖലയിലും ശബ്ദത്തിലുണ്ടായ പോലെ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ട് ആദ്യം ചെയ്യുന്ന ഒരു ഗുജറാത്തി പടം, അവിടെ ബറോഡയിലൊരു സ്റ്റുഡിയോയിൽ, അന്ന് സിങ്ക് സൗണ്ട് ആണ്, അത് സ്റ്റുഡിയോ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ ആർട്ടിസ്റ്റ് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിന് ക്ലാങ് എന്ന് പറഞ്ഞൊരു മെഷീൻ നമുക്ക്, ക്ലാങ് മെഷീനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇവർ പറയുന്നത് അതേപോലെ റെക്കോർഡ് ചെയ്യും, പിന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിത്രാഞ്ജലിയിൽ വന്നപ്പോൾ, തിരുവനന്തപുരത്ത് നിന്നപ്പോൾ ചിത്രാഞ്ജലിക്ക് ചെറിയ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ഈ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഒരു നാഗ്ര റെക്കോർഡർ വെച്ചിട്ടുണ്ട് ഡബ്ബ് ചെയ്യുന്നത്, സിംഗിൾ ട്രാക്കിൽ, ഒറ്റ ട്രാക്ക്. ആ ഇടയ്ക്കാണ് ചിത്രാഞ്ജലിയിൽ പിന്നെ ഇത് വന്ന് മാഗ്നാട്ടെ കമ്പനിയുടെ റോക്ക് ആൻഡ് റോൾ ഡബ്ബേഴ്സ് വന്നു. അത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഇൻസ്റ്റലേഷനായി വന്ന് ഏറ്റവും അന്നത്തെ ഏറ്റവും നൂതനമായ ഒരു മെഷീനറിയായിരുന്നു. അതിൽ നാല് ട്രാക്കിൽ റെക്കോർഡ് ചെയ്യും, നാല് ട്രാക്കിൽ. ആ ട്രാക്ക് റെക്കോർഡേഴ്സ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ ചിത്രാഞ്ജലിയിൽ നാല് ട്രാക്കാണ്. ഈ നാല് ട്രാക്കിലൊന്ന് റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് വലിയൊരു സംഭവമായിട്ടാണ് അന്ന് നമ്മൾ കണക്കാക്കിയത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു തരം പ്രിമിറ്റീവ് റെക്കോർഡിങ് മെത്തഡായിട്ട് നമുക്ക് തോന്നും, നാല് ട്രാക്കിലേ ഉള്ളൂ. ഇപ്പോൾ ഈ ചേഞ്ചിനെല്ലാം പ്രധാന കാരണം ഡിജിറ്റൽ റെക്കോർഡേഴ്സ്, ഡിജിറ്റൽ റെക്കോർഡിങ് വന്നതാണ്. ഈ ഡിജിറ്റൽ റെക്കോർഡിങ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ മിക്സിംഗ് സമയത്ത് ജിജു ആണ് ഞങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഒരു ഡിജിറ്റൽ റെക്കോർഡേഴ്സാണ് ഇനി വരാൻ പോകുന്നത്, നിങ്ങളെല്ലാം ഇനി അതിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇതെല്ലാം ഇവിടെ വരുമ്പോഴേക്കും ഇനിയും കുറേ കാലം പിടിക്കാൻ നമ്മളൊക്കെ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടായില്ല, മൂന്നോ നാലോ വർഷം കൊണ്ട് ആ ഡിജിറ്റൽ റെക്കോർഡേഴ്സ് വെച്ചിട്ട് തിരുവനന്തപുരത്ത് നവോദയക്കാരനെ ചെറിയൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ചേഞ്ച് അത്ര ഫാസ്റ്റാണ്, മൂന്നാല് കൊല്ലം കൊണ്ട് ഇവിടെ എത്തി ഡിജിറ്റൽ റെക്കോർഡിംഗ്, ബേസിക് ഡിജിറ്റൽ റെക്കോർഡിംഗ്. എന്താണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ റെക്കോർഡിങ്ങിൻ്റെ വ്യത്യാസം അനലോഗിൽ നിന്ന്? ഇപ്പോൾ ഡിജിറ്റൽ റെക്കോർഡിങ്ങിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്നത്തെ കാലത്ത് അത് അറിയാത്തവരാരുമില്ല. പിള്ളേർ കുട്ടികൾക്കൊക്കെ ഡിജിറ്റൽ റെക്കോർഡിങ് എന്താണെന്നറിയാം, പക്ഷേ അനലോഗ് എന്തായിരുന്നുവെന്ന് പലർക്കും അറിയില്ല. അനലോഗ് എന്തായാലും ചെറിയൊരു ഉദാഹരണം കൊണ്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഒരു വലിയ ഇരുമ്പ് തൂണുണ്ടെന്ന് വരിക, ഒരു സ്തൂപം. ഈ സ്തൂപത്തിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആ സ്തൂപത്തിനെ എടുത്ത് പൊക്കിക്കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അതിനുള്ള ഭാരം ചുമക്കലും നോക്കുകൂലിയും അത് കൊണ്ടുപോയിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കണം. പക്ഷേ അതേ സമയത്ത് അതാണ് അനലോഗ്. ഡിജിറ്റലാണെങ്കിൽ ജസ്റ്റ് ഡിജിറ്റലിൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്തൂപത്തിനെ പൊടിച്ച് പൊടിയാക്കി കുറച്ച് ബാഗുകളിലാക്കി അവിടെ കൊണ്ടുപോയി വീണ്ടും സ്തൂപം ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഡിജിറ്റൽ. ഈ പോണ വഴിക്ക് കുറേ പൊടി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പല ക്ലാസിക്കൽ മ്യൂസിഷ്യൻസും ഈവൻ പല സൗണ്ട് എൻജിനീയേഴ്സും പറഞ്ഞിരുന്നത് അനലോഗ് തന്നെയാണ് ബെറ്റർ എന്ന്. പക്ഷേ ഈ തരി പൊടി നഷ്ടപ്പെടുന്നു, ഒരു തരി പോലും നഷ്ടപ്പെടാതെ തൂൺ സ്ഥാപിക്കാനാവും എന്ന് ഈ ഡിജിറ്റൽ റെക്കോർഡിങ്ങിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റോടുകൂടി നമുക്ക് മനസ്സിലാവും. അധികം താമസിക്കും, ഇപ്പോൾ തന്നെ ഏകദേശം അതേ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഡിജിറ്റലിലും. ഇതെൻ്റെ ഐഡിയ എന്നിട തൂണിൻ്റെ കാര്യം ഞാൻ ഉണ്ടാക്കിയ ആശയമൊന്നുമില്ല, ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. സൗണ്ട് എഞ്ചിനീയർ നിലയ്ക്ക് അനലോഗിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അതില്ലയെന്ന് പറയാൻ പറ്റില്ല. അത് മുഴുവൻ ഡിജിറ്റലിൽ വന്നപ്പോൾ ഇല്ലാതെ ബേസിക് പ്രശ്നം എന്തായിരുന്നു? നോയ്സ്. എല്ലാ മീഡിയത്തിനും ടേപ്പ് ആയാലും വേണ്ടി ഫിലിം ആയാലും വേണ്ടി ഡിസ്ക്, നമുക്ക് പഴയ ഡിസ്ക് പ്ലെയറൊക്കെ കേട്ടവർക്ക് അറിയാം അതിനുണ്ടായിരുന്ന ആ നോയ്സ് കരകരകാവുന്നുണ്ട്. ആ നോയ്സ് എല്ലാ മീഡിയത്തിനുള്ളതാണ്. ഇപ്പോൾ ഒരു പഴയ ഒരു കാസറ്റ് ടേപ്പ് എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഹിസ് ഉണ്ടാവും, ഒരു ഹിസ് കേൾക്കും. ഫിലിമിലാണെങ്കിൽ ഫിലിമിൻ്റെ ഒരു ഇൻഹെറൻറ്റ് നോയ്സ് ഉണ്ട്. അക്കാലത്ത് ഈ നോയ്സിൽ ഉപരിയായിട്ട് എല്ലാ ശബ്ദവും റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ നോയ്സിലുള്ളിൽ താഴെ റെക്കോർഡ് ചെയ്യാനൊന്നും കേൾക്കില്ല, നോയ്സൊക്കെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഒരു കാറ്റിൻ്റെ മർമ്മർ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റെപ്പ് ഇതൊന്നും ഒന്ന് കേൾപ്പിക്കാൻ പറ്റിയിരുന്നില്ല. ഡിജിറ്റലൊന്നും ഇതെല്ലാം കേൾപ്പിക്കാമെന്നായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടൂർ സാറിൻ്റെ ഒരു പടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡിജിറ്റൽ ചെയ്ത് ആദ്യത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ കാറ്റൊക്കെ വളരെ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ശരിയാണ്, ഡിജിറ്റലിൻ്റെ ഒരു ഗുണമാണ് നോയ്സ് ഇല്ലാന്ന്. പിന്നുള്ളതൊന്ന് ഫ്രീക്വൻസി റെസ്പോൺസ്. നമ്മൾ ഒരു അഡൾട്ട് ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റിയത് 20 Hz to 20,000 Hz. അപ്പോൾ അതേ ഫ്രീക്വൻസി റെസ്പോൺസ് ഉപകരണങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷെ അത് കേൾക്കുന്നില്ല. അനലോഗ് ഉപകരണങ്ങളിൽ അത് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഡിജിറ്റലിൽ ആ പ്രശ്നമില്ല. ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് കംപ്ലീറ്റ്ലി ഓപ്പൺ, എത്ര വെച്ചാൽ കേൾപ്പിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ ഒരു നല്ല പ്രൊജക്ഷൻ സിസ്റ്റത്തിന് വരെ 8.5 kHz കൂടുതൽ കേൾക്കാനേ പറ്റില്ല. പിന്നെ അടുത്തത് ആണ് കപ്പാസിറ്റി ഓഫ് എ മീഡിയം. മീഡിയത്തിന് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതായത് അതിന് ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ അത് ഡിസ്ട്രോട്ട് ചെയ്യും.
എല്ലാ മീഡിയത്തിനും അതുണ്ടായിരുന്നു. അതിന് ഡൈനാമിക് റേഞ്ച് എന്ന് പറയും, ഡൈനാമിക് റേഞ്ച് കൂടുതലായ കുറച്ച്, ഇപ്പോൾ മാഗ്നറ്റിക് ടൈമിന് കുറച്ച് കൂടുതലായിരുന്നു, ഫിലിമിന് വളരെ കുറവായിരുന്നു. അങ്ങനെ ഡൈനാമിക് റേഞ്ച് കൂടുതലാകുമ്പോൾ കൂടുതൽ സൗണ്ട് അതിൽ പമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡൈനാമിക് റേഞ്ച് ഡിജിറ്റൽ റെക്കോർഡിങ്ങിൻ്റെ ഡൈനാമിക് റേഞ്ച് വളരെ കൂടുതലാണ്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡിങ് വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നമുക്ക് ഇന്നത്തെ പണ്ടൊക്കെ ഒരു പടം പ്രിൻ്റ് വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ സൗണ്ട് ഓക്കെ ആണോ എന്നറിയില്ല, ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ടെൻഷനാണ്. കാരണം ഈ ഫിലിം പ്രോസസ്സ് ചെയ്ത് ലാബെന്ന് വരുമ്പോൾ കുറേ ഫ്രീക്വൻസീസ് നഷ്ടപ്പെട്ടു പോകും, ഹൈ ഫ്രീക്വൻസി ലോസ്, അതല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ വേവ് ഫോംസാണ്, അത് നമ്മൾ കൂടി ചേർന്നിട്ട് ഒരു ചെറിയ ഡിസ്റ്റോർഷൻ ഇമേജ് സ്പ്രെഡ് എന്നാണ്. ഇതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഈ ഡിജിറ്റൽ ഫിലിം ആ ടെൻഷൻ ഒഴിവായി കിട്ടി. അപ്പോൾ ഒരു മിക്സിങ് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ് ഇപ്പോൾ വളരെ സൗകര്യമാണ്. കാരണം ഈ ബേസിക് പ്രശ്നങ്ങളെ പറ്റി ഒന്നും ബോധരക്കേണ്ട കാര്യമില്ല. അവർ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് അവർ എന്ത് ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഡയറക്ടർ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റുഡിയോസ് പ്രത്യേകിച്ചിട്ട് സ്റ്റുഡിയോസ് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം സ്റ്റുഡിയോസിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന അനലോഗ് എക്യുപ്മെൻറ്റുകളെല്ലാം വൃഥാവിലായിപ്പോൾ പുതിയ എക്യുപ്മെൻറ്റുകൾ, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് വാങ്ങണം. അപ്പോൾ അത്രയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ നഷ്ടമാവും. അതുമാത്രമല്ല സംവിധായകരും നിർമ്മാതാക്കളെല്ലാം ഇമ്മീഡിയറ്റായിട്ട് ഡിജിറ്റലിലേക്ക് മാറി. കാരണം അത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീരും. പുതിയതായി വന്ന ഡിജിറ്റൽ സ്റ്റുഡിയോസിന് ചാർജ് കുറവാണ്. അപ്പോൾ പഴയ സ്റ്റുഡിയോസിനെല്ലാം ഈ ചേഞ്ച് പെട്ടെന്ന് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് വരേണ്ടി വന്നു. പക്ഷേ അതെല്ലാം അവർ മറികടന്നുള്ളതാണ്. കാരണം ഇത്ര ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു മേഖലയിലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അതെല്ലാം ഈ സിനിമ മേഖല പറഞ്ഞാൽ ആ വെല്ലുവിളികളെയൊക്കെ അത് അനായാസേന മറികടന്നുകൊണ്ടാണ് സത്യം. ഇപ്പോൾ ഉദാഹരണം 35mm പ്രൊജക്ടേഴ്സ്, 35mm പ്രൊജക്ടേഴ്സ് ഇപ്പോൾ കാണാനില്ല. ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എവിടെ പോയി കാണുന്നില്ല, അത്ര ഇതാണ്. എല്ലാം മാറി ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ്. പ്രൊജക്ഷനിസ്റ്റുകളെല്ലാം അത് പഠിച്ചെടുക്കേണ്ടി വന്നു. 90% പ്രൊജക്ഷനിസ്റ്റുകൾ പഠിച്ചെടുത്തുകൊണ്ടാണ് സത്യം. അതുപോലെ സൗണ്ട് എഞ്ചിനീയർമാർ പലരും, അതുപോലെ എഡിറ്റേഴ്സ് പലരും ഈ ഡിജിറ്റൽ സിസ്റ്റം വന്നപ്പോൾ പഠിച്ചെടുത്തു. പഠിച്ചെടുക്കാൻ പറ്റാത്ത കുറച്ച്, വളരെ കുറച്ച് ആൾക്കാർ ഫീൽഡിൽ നിന്നേ പോയി എന്നുള്ളതാണ് സത്യം. ഈ ചിത്രാഞ്ജലിയിലുണ്ടായിരുന്ന പഴയ 35mm ഡബ്ബറുകളും പഴയ പ്രൊജക്ടറുകളെല്ലാം നമ്മൾ അന്ന് ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ എല്ലാം കൂടി ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു, ഫിലിം മ്യൂസിയം. ഇപ്പം നമ്മൾ ഇപ്പോൾ അവിടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരികയാണ്. ഈ അനലോഗ് സമയത്തുള്ള ഒരു റെക്കോർഡർ ഉണ്ടായിരുന്നു, നാഗ്ര റെക്കോർഡ് വെച്ചിട്ടുണ്ടെന്ന് ഷൂട്ടിംഗ് നടക്കുക. ഏത് പടത്തിനും ഷൂട്ട് നാഗ്രയില്ലാതെ ഫിലിം ഷൂട്ടിംഗ് നടക്കില്ല. പൈലറ്റ് ട്രാക്ക് എടുക്കാനും സൗണ്ട് ഇഫക്ട്സ് റെക്കോർഡ് ചെയ്യാനും പാട്ട് പ്ലേ ബാക്ക് ചെയ്യാനും എല്ലാം നാഗ്ര, ഏറ്റവും നല്ല റെക്കോർഡറാണ് നാഗ്ര, അനലോഗ് റെക്കോർഡ്. പക്ഷേ ഈ അനലോഗ് റെക്കോർഡറും ഔട്ടായി. ഇപ്പം നാഗ്ര ഇല്ല, നാഗ്ര അനലോഗ് റെക്കോർഡേഴ്സ് വളരെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ നാഗ്ര തന്നെ ആ ചാലഞ്ചിനെ ഫേസ് ചെയ്തുള്ളതാണ്. നാഗ്ര കുഡൽസ്കി എന്ന കമ്പനി അവരുടേതായ ഡിജിറ്റൽ റെക്കോർഡർ ഇറക്കി, വളരെ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്. ഡിജിറ്റലായി പോകുന്ന ഏറ്റവും വലിയ മാറ്റം സൗണ്ട് എഡിറ്റിങ്ങിലാണ്. പണ്ട് നമുക്കൊരു ഒരു സൗണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു റീലിൽ നിന്ന് സൗണ്ട് എടുത്ത് വേറൊരു റീലിൽ കിട്ടണമെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ നേരത്തെ പണിയാണ്. ഒന്നുകിലോ ടേപ്പ് എടുത്ത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ടേപ്പ് എടുത്ത് ഓടിച്ച് വേറെ നിലക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് ഇതിലേക്ക് എടുത്ത് സിങ്കിത്. ഭയങ്കര പണിയാണ്, ഒരു 1.5 മണിക്കൂർ നേരത്തെ പണിയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൽ അത് ഹാർഡ്ലി മാക്സിമം പോയൊരു 10 സെക്കൻഡിനുള്ളിൽ ചെയ്യും. അതേപോലെയാണ് ട്രാക്ക് ക്ലീൻ ചെയ്യാം, നോയ്സ് കളയാൻ ട്രാക്ക് ക്ലീൻ ചെയ്യാം, അനാവശ്യ ശബ്ദങ്ങളെ കളയാം, നോയ്സ് റിഡക്ഷൻ, ട്രാക്ക് ക്ലീനിങ്, ഇതൊക്കെ വളരെ എളുപ്പമായി. ഒരു ചെറിയൊരു സംഭവം ഓർമ്മ വരുന്നു, ജയറാം പണ്ട് ഒരു പറഞ്ഞൊരു കഥയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന്. അദ്ദേഹം ചെന്നൈയിലെ ഏതോ സ്റ്റുഡിയോയിൽ ഡബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുക വാഹനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ വന്ന് അദ്ദേഹത്തിന് ചോദിച്ചു, സർ ഇപ്പോൾ എങ്ങനെ വളരെ ബിസിയാണോ, ഡേറ്റൊക്കെ ഉണ്ടോ? അപ്പോൾ ജയറാം വിചാരിച്ചു സൗണ്ട് എഞ്ചിനീയറാണെങ്കിലും അദ്ദേഹം ചിലപ്പോൾ വല്ല ഫിലിമും സംവിധാനം ചെയ്യാൻ പോകുമായിരിക്കും, അതിന് ഡേറ്റ് ചോദിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡേറ്റൊക്കെ അത്യാവശ്യമുണ്ട്, തിരക്കാണെങ്കിലും അത്യാവശ്യമുണ്ട്. എന്തേ? അല്ല, എനിക്കിവിടെ സാറന്ന് ചെയ്തൊരു പടത്തിൻ്റെ ഒരു ശബ്ദം ഇറേസ് ചെയ്ത് പോയി, അതൊന്ന് രണ്ടാമത് ചെയ്യാൻ സാറിന് സമയമുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇതന്ന് സർവ്വസാധാരണമായിരുന്നു, ഞങ്ങളുടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
പലപ്പോഴും നമ്മൾ തന്നെ അഭിനേതാക്കളെ വിളിച്ച് ഒന്നുകൂടി വരുത്തി റെക്കോർഡ് ചെയ്ത് എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നം ഇന്ന് ഇല്ല എന്നുള്ളത്. കാരണം എന്ത് ശബ്ദവും ഇന്ന് സ്റ്റോർ ചെയ്ത് അതിലുണ്ടാവും, എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. 87 ഞാൻ പിറവി മിക്സ് ചെയ്യുമ്പോൾ അതിന് 8 ട്രാക്സ് ഉണ്ടായിരുന്നു. 95 ദേശാണ് ചെയ്യുമ്പോഴും 8 ട്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ 2 കൊല്ലം മുമ്പ് ഞാൻ ഓളെന്ന് പറഞ്ഞിരുന്നു, അതിന് മുമ്പ് സ്വഭാനം. ഇതിനെല്ലാം ഓരോ സീനിലും 50, 60, 70 ഒക്കെ സൗണ്ട് ഇഫക്ട്സ് ട്രാക്ക് മാത്രം ഉണ്ടായിരുന്നുള്ള സത്യം. അപ്പോൾ നമുക്ക് ആലോചിച്ച് വേണം, ആ സിംഗിൾ മോണോ ട്രാക്ക് നമ്മൾ ഈ 70-80 ട്രാക്കിലേക്ക് അല്ലെങ്കിൽ 80 ഇഫക്ട്സ് ട്രാക്ക് പ്ലസ് മ്യൂസിക് ട്രാക്ക് 100-120 ഒക്കെ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് അത്ര വിപുലമായ ഒരു ചേഞ്ചായിരുന്നു. ഇതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പണ്ടൊക്കെ മോണോ ട്രാക്കിലാകുമ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും മോണോ ആണ്. ഇപ്പം ഞാനൊരു പടം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാനാണ് ഫുൾ ചെയ്തിരുന്നത്, കാരണം അത്രേ ഉള്ളൂ. ഇന്നങ്ങനെയല്ല, വർക്ക് ഡിവൈഡ് ചെയ്ത് പോയി. ഞാൻ ഡബ് ചെയ്യുന്നു, ഒരാൾ ഡബ് ചെയ്യുന്നു, ഒരാൾ ഈ സൗണ്ട് ഇഫക്ട്സ് ചെയ്യുന്നു, ഒരാൾ പ്രീമിക്സ് ചെയ്യുന്നു, വേറൊരാൾ പടം മിക്സ് ചെയ്യുന്നു, വേറൊരാൾ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നു. ഇത്രയധികം ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഈ സൗണ്ട് റെക്കോർഡിംഗ് വളർന്ന് വലുതായി. ഇതെല്ലാം വളരെ വളരെ ഫാസ്റ്റായി നടന്നൊരു കാര്യമാണെന്നുള്ളത്. ഒരു 10-15 കൊല്ലം പോലും എടുത്തില്ല ഈ കംപ്ലീറ്റ് ചേഞ്ച്. ഒരു 5 കൊല്ലം മാക്സിമം എന്ന് പറയാം. മിക്സിംഗ് ഓട്ടോമേഷൻ, ഇതാ ഒരു സൗണ്ട് എഞ്ചിനീയർക്ക്, ഒരു സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളതാണ് ഈ ഓട്ടോമേറ്റഡ് മിക്സിംഗ്. ഓട്ടോമേറ്റഡ് മിക്സിംഗ് വന്നിട്ട് 10 കൊല്ലമായി. ഞാൻ പറയുന്നതൊക്കെ കുറച്ച് പഴയ കാര്യങ്ങളാണ് സത്യം പറഞ്ഞത്, പക്ഷേ ആ ഹിസ്റ്ററി പറയുമ്പോൾ അത് പറയണമല്ലോ. ഈ ഓട്ടോമേറ്റഡ് മിക്സിംഗിന് മുമ്പ് നമ്മളിപ്പോൾ 8 ട്രാക്ക് വെച്ച് മിക്സ് ചെയ്തു, ഞാൻ പറഞ്ഞു 8 ട്രാക്ക് വെച്ച് ചെയ്യുമ്പോഴും ഈ 8 ട്രാക്കിൽ വരുന്ന ശബ്ദങ്ങൾ എന്താണ്, അത് ഏത് ക്വാളിറ്റിയിൽ ഏത് ലെവലിൽ ആൾക്കാരെ പ്രഷറെ കേൾപ്പിക്കണമെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനാദ്യം ഒരു ക്യൂഷീറ്റ് എഴുതി വയ്ക്കും. ആ ക്യൂഷീറ്റ് നോക്കിയിട്ടാണ് 2-3 റിഹേഴ്സൽ നടത്തും. 3 അടിയിൽ എന്നെ ശബ്ദം വരുന്നു, 3 അടിയിൽ നിന്ന് ആ വെള്ളം വരുന്നു, കാറ്റ് വരുന്നു ഒക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈ ഹാർട്ടായി, പിന്നെ ക്യൂഷീറ്റ് വേണ്ട, അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ അതല്ല, ഈ മിക്സർ ഓട്ടോമേഷൻ വന്നതിന് ശേഷം എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, അത് പോവില്ല. ഏത് പാരാമീറ്റേഴ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഫേഡറിലെ നമ്മളിപ്പോൾ പുതിയൊരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ മിക്സറും കൺട്രോൾ സർഫസ് കണ്ടാൽ അറിയാം, ഫേഡേഴ്സ് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും പോയി, അത് ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. എൻ്റെ സ്ഥലത്ത് ഇന്ന 3 dB പോകണം, അത് കഴിഞ്ഞാൽ താഴേക്ക് വരണം, അതെല്ലാം ഓട്ടോമേറ്റ് വെച്ചു. ഈവൻ പ്രോസസ്സിങ് വരെ ഓട്ടോമേറ്റ് വെച്ചു. അപ്പോൾ ആ ഒരു സൗകര്യം ശബ്ദത്തിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂണായിരുന്നു സത്യം പറഞ്ഞാൽ. അതിന് പുറമെ ശബ്ദത്തിൻ്റെ ദിശകൾ, ശബ്ദത്തിന് ഡയറക്ഷൻസ് കൊടുത്തു. മുമ്പ് ശബ്ദത്തിൻ്റെ ഡയറക്ഷൻ എല്ലാം മോണോ ആയിരുന്നപ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന്, ഇപ്പം അങ്ങനെ പല സ്ഥലത്ത് നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ശബ്ദം വരും. 5.1, 7.1 എന്നൊക്കെ പറഞ്ഞ ട്രാക്ക്. ഈ ദിശ ശബ്ദത്തിന് കൊടുത്തപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, സ്വാഭാവികത, റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് ട്രാക്ക് കേൾപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു എയർപോർട്ട് പോയി നിൽക്കുക അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പോയി നിൽക്കുകയാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ ശബ്ദങ്ങൾ അതേപടി സ്റ്റുഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റും, തിയേറ്ററിൽ കേൾപ്പിക്കാൻ പറ്റും. ഇതൊരു ചെറിയ കാര്യമല്ല. 5.1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ, സ്ക്രീനിൻ്റെ ബാക്കിൽ 3 ചാനൽ, ഇങ്ങനെയുള്ള 5 ചാനൽ, പിന്നെ ഒരു സബ് വൂഫറുണ്ട്. ഇതിന് പുറമെ അതിനും ശേഷം അറ്റ്മോസ് എന്ന് ഡോൾബി ഡിസൈൻ ചെയ്ത് അറ്റ്മോസ് എന്ന സിസ്റ്റം ഉണ്ട്, പ്ലസ് ഓറോ 3D പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ഈ അറ്റ്മോസിലെല്ലാം ഓറോ 3D ശബ്ദം ഓവർഹെഡ് സ്പീക്കേഴ്സ് നിന്ന് കേൾക്കും. അതായത് ഇപ്പോൾ ഒരു കാറിനകത്ത് ഒരാളായിരിക്കും മുകളിൽ മഴ പെയ്യുമ്പോൾ കാറിൻ്റെ മുകളിൽ മഴ പെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കും, മുകളിൽ തന്നെ കേൾക്കും. ഈ ഡയറക്ഷൻ കൊടുത്തപ്പോൾ ആക്ച്വലി സൗണ്ട് മിക്സിംഗ് എഞ്ചിനൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ പണിയായി. വെച്ചാൽ എങ്ങനെ ഏതൊക്കെ ലെവലിൽ, മറ്റൊരു മോണോ ട്രാക്കിൽ എത്ര ലെവൽ കേൾപ്പിക്കണം എന്ന് ആലോചിച്ചു. ഇപ്പോൾ അതങ്ങനെയല്ല, ഏതോ സൈഡിൽ നിന്ന് വരുന്ന ശബ്ദത്തിനും എത്ര ലെവൽ വേണം, എന്ത് ക്വാളിറ്റി വേണം എന്നൊക്കെ ആലോചിച്ച് വേണം അതേ മിക്സ് ചെയ്യാൻ. ഈ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർക്ക് സൗണ്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ സൗണ്ട് ഡിസൈനേഴ്സ്, ഈ സൗണ്ടുകളെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം പ്രോപ്പർലി ട്രാക്കിൽ പ്രോപ്പറായി ലേ ചെയ്ത് കൊടുത്ത് സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയറുടെ കൂടെ ഇരുന്നിട്ട് എനിക്കിതാണ് വേണ്ടത് എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ഉള്ളിൽ ആഗ്രഹിച്ച കൺസീവ് ചെയ്ത അദ്ദേഹവും സംവിധായകനും സൗണ്ട് തിരിച്ചു കിട്ടും ആണ് സൗണ്ട് ഡിസൈനറുടെ ജോലി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈയിടെ ഞാൻ എലിപ്പത്തായം കണ്ടു. എലിപ്പത്തായം ഒരു മോണോ സൗണ്ട് ട്രാക്കാണ്. അതിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു മാധുര്യം എത്ര നന്നായിട്ടാണ് ശബ്ദം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്ന് എത്ര ട്രാക്കുണ്ടെങ്കിലും ചില പടങ്ങളിൽ കാണാൻ പറ്റുന്നില്ല, കാരണം എല്ലാ പടം ഞാൻ പറഞ്ഞില്ല, ചില പടങ്ങളിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള വളരെ പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെ സൗണ്ടാണെങ്കിൽ, പക്ഷേ എലിപ്പത്തായത്തിൻ്റെ ഒരു സുഖം ഇത് കേൾക്കുമ്പോൾ ഇല്ല. കാരണം എന്താ, ആദ്യം ഞാൻ പറഞ്ഞതല്ലേ, കോംപ്ലിമെൻ്ററി വിഷ്വൽസിന് കോംപ്ലിമെൻ്റ് ചെയ്യണം സൗണ്ട് ട്രാക്ക്. അത് വളരെ അത്യാവശ്യമാണ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മ്യൂസിക്കായിരിക്കും. പക്ഷേ നമ്മൾ കണ്ണടച്ചിരുന്നാൽ ആ മ്യൂസിക് വളരെ നല്ല സുഖമായിട്ട് കേൾക്കാം. പക്ഷെ കണ്ണ് തുറന്നാൽ പോയി ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇതാണ് കാരണം ഈ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് വരാത്ത മ്യൂസിക് മാത്രമല്ല വേറെ സൗണ്ട് ഇഫക്ട്സുകളും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ആവശ്യത്തിലധികം ലൗഡറായിട്ട് വെക്കുക അല്ലെങ്കിൽ തീരെ കേൾക്കുക, ചില സൗണ്ട് ഇഫക്ട്സ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇല്ലാതിരിക്കുക, കോംപ്ലിമെൻ്ററി അല്ലാതെ ആവുന്നതാണ് പ്രശ്നം. പല വളരെയധികം ശബ്ദ സിനിമകളിലും ഭയങ്കര ശബ്ദ ബാഹുല്യം ബഹളം വെറുതെ കിടന്ന് ബഹളം വെക്കണതിന് ഒരർത്ഥമില്ല, സിനിമയിലുമില്ല ജീവിതത്തിലുമില്ല. അപ്പോൾ വളരെ നന്നായി സൗണ്ട് ഡിസൈൻ നിർവഹിച്ച സിനിമകൾ ഇന്നുണ്ട്, നീ മറക്കില്ല, അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വളരെ നല്ല സിനിമകൾ പലപ്പോഴും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ സൗണ്ട് ഡിസൈനേഴ്സ് കേരളത്തിലുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഈവൻ ഹോളിവുഡിനെ തന്നെ കമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സൗണ്ട് ഡിസൈനേഴ്സും സൗണ്ട് മിക്സിങ് എൻജിനീയേഴ്സും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അങ്ങനത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.